ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലൊരു പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിന് ബ്രൗൺ ഷുഗറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ പഞ്ചസാര തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യമേ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിത് ഒരു ദിവസം മാത്രമേ സോക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ കുറച്ച് നേരത്തെ ഇത്, അതായത് ഒന്ന് രണ്ടാഴ്ച മുന്നേ തന്നെ ഇത് സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നമ്മളിങ്ങനെ ഒരു ദിവസം സോക്ക് ചെയ്തിട്ട് കേക്ക് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. പിന്നെ നമുക്കിതിനകത്തേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സ്, ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ചെറിയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. പിന്നെ കറുത്ത മുന്തിരി, കറുത്ത മുന്തിരിയുടെ കൂടെ നമുക്ക് സാധാ മുന്തിരിയും ചേർക്കാം. ഞാനിവിടെ കറുത്ത മുന്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് വൈനിലാണിത് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. നമുക്കിപ്പോൾ ആൽക്കഹോളിക് അല്ലാത്തത് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസിനകത്ത് ഇത് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഉരുകി വരുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കാരമലൈസ് ചെയ്യുന്നതിനെക്കാട്ടി ഇത്തിരിയും കൂടെ ഡാർക്കായിട്ട്, അതായത് ഇത്തിരിയും കൂടെ നമ്മൾ കാരമലൈസ് ആക്കണം. പക്ഷേ അത് കരിഞ്ഞു പോകാനും പാടില്ല. കരിഞ്ഞു പോകുമ്പം കേക്കിനൊരു കമർപ്പുണ്ടാവും. അങ്ങനെ നന്നായിട്ടത് കാരമലൈസായി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു 3/4 ഗ്ലാസോളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടത് ഒരു സിറപ്പ് പോലെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് വയ്ക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. 250 ml ആണ് ഈ കപ്പിൻ്റെ അളവ്. 1 kg ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കേക്ക്. ഇതിലേക്ക് 1 teaspoonഓളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 teaspoonഓളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 നുള്ളുപ്പ്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 1/4 teaspoon ഗ്രാമ്പു പൊടിച്ചത്, പട്ട, ഏലയ്ക്ക, പിന്നെ ജാതിപത്രി പൊടിച്ചത്, ഇതെല്ലാം ഞാൻ 1/4 teaspoon വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പം നമുക്കൊരു കറക്റ്റ് അളവ് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് പൊടിച്ചിട്ട് ചേർത്തേക്കുന്നത്. ഒരുപാട് സ്പൈസസിൻ്റെ, അതായത് ആ ഒരു കുത്തലുണ്ടായാലും നമുക്ക് ആ കേക്കിൽ അത്രയ്ക്ക് നന്നല്ലല്ലോ. പിന്നെ നമ്മൾ വേണമെങ്കിൽ, ഞാനിതിൽ എല്ലാം ഈക്വൽ അളവിലാണ് ചേർത്തേക്കുന്നത്, ഒരു ഇത്തിരിയും കൂടെ സ്പൈസസ് മുന്നിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പട്ട പൊടിച്ചത് ഇത്തിരിയും കൂടെ അധികത്തിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 നുള്ള അധികത്തിലിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏലക്കയുടെയൊക്കെ ഫ്ലേവർ അല്ല മുന്നിൽ നിൽക്കേണ്ടത്. ആ പട്ട പൊടിച്ചത് ഇത്തിരി അധികത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ അത്രയ്ക്ക് സ്പൈസസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കുറച്ച് ചേർത്തേക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് 1 തവണ അരിച്ചെടുക്കുക. ഇത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ 2-3 തവണയൊന്നും അരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ അത്ര ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വൈനൊക്കെ നമുക്ക് എക്സ്ട്രാ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അത് കുറച്ച് വൈൻ അധികത്തിൽ കിടക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഒത്തിരി അങ്ങ് വെള്ളം നനവ് വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും മൈദ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന മൈദ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം കുറച്ച് ഫ്രഷായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചപ്പം കുറച്ച് കളറൊക്കെ മാറിയല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ഫ്രഷായിട്ട് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ നമ്മൾ മിക്സ് അരിച്ച് വെച്ചേക്കുന്നതിനകത്തൊന്ന് എടുത്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് എന്തിനാ ഇങ്ങനെ കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കേക്കിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോഴേ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അല്ലെങ്കിൽ ഏറ്റവും താഴെ വരും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടിടുവാണെങ്കിൽ എല്ലായിടത്തും ഇവനായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. വെള്ളനനവൊന്നും പാത്രത്തിൽ പാടില്ല. അപ്പം നമുക്ക് അത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വരത്തില്ല. നമുക്ക് ഈ കേക്കിന് അധികം മുട്ടയുടെ ആവശ്യമില്ല. തീരെ ചെറിയ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 1/3 എണ്ണം എടുത്തോളൂ, അത്രയും മതിയാവും 1 കിലോ കേക്കിന്. പിന്നെ ഞാൻ 1 teaspoonഓളം വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും നമുക്ക് വരത്തില്ല. പിന്നെ ഈ വാനില എസൻസിൻ്റെ ഫ്ലേവർ ആ കേക്കിലേക്കും വരത്തില്ല, കാരണം നമ്മൾ അതിനകത്ത് കാരമലൈസ് സിറപ്പൊക്കെ ചേർക്കുന്നുണ്ട്, പിന്നെ സ്പൈസസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത സിറപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ആ കളറ് കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മധുരവും കൂടെ ആകുമ്പം കറക്റ്റ് ആവും. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ അധികത്തിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതൊരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് സ്പാച്ചുല കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ വെള്ളഭാഗം അതിൽ പെടാതെ വേണം അത് വിളയിച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ലൂസ് ആവേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ വൈനും കൂടെ ഞാനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അത് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സൈഡിലും സെൻറ്ററിലും വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബൗൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ്. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. സാധാരണ ഒരു അലുമിനിയം പാത്രത്തിൽ തന്നെയാണ്. ഒരു 15 മിനിറ്റ് മുന്നേ ഞാൻ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും റേസൺസും കൂടി ഞാനിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. പിന്നെ നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 1/4 മണിക്കൂറോളം ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂറോളം വേണ്ടി വരും. അത് നമ്മുടെ പാത്രത്തിൻ്റെയും അടുപ്പിൻ്റെയും ചൂടൊക്കെ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ 1 മണിക്കൂറാവും നമുക്ക് റെഡിയായിട്ട് കിട്ടാനായിട്ട്. നമ്മൾ ഈ അടപ്പടയ്ക്കുമ്പം നന്നായിട്ട് നല്ല ഗ്യാപ്പൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് അടച്ച് വയ്ക്കണം. അല്ല വെയിറ്റോ മറ്റോ എൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ നന്നായിട്ട് കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സ്ക്വയർ വെച്ചിട്ടൊന്ന് നോക്കി നന്നായിട്ട് അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു കളറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിൻ്റെ അതേ ടെക്സ്ചറും അതേ ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു തവണ ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ചേർക്കാൻ മറന്നു പോകരുത്. അത് നല്ലൊരു ഫ്ലേവർ കേക്കിൻ്റെ തരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടനും കൂടെ ഒന്ന് ഓളാക്കണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.